ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു റമ്യാസ് ഈട്രി. അപ്പോൾ ഇന്ന് നമ്മൾ ബേക്കറിലൊക്കെ കാണാറുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോള് നമ്മൾ ഓവനിലൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, സാധാരണ രീതിയിൽ എണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മീറ്റിൻ്റെ ഫില്ലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള ഫില്ലിങ്ങും ഈ ഒരു മസാലയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റോളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റോള് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനുവേണ്ടി ആയതിനെ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. അപ്പോൾ 250 ml കപ്പാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഈസ്റ്റാണ് വേണ്ടത്. ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്, വളരെ ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ഈസ്റ്റാണത്. അപ്പോൾ ചെറിയ ഉണ്ട ഉണ്ട പോലത്തെ ഈസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, ഏകദേശം 1/4 ടീസ്പൂൺ മതിയാവും. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പുള്ളതാണെങ്കിലും ഉപ്പില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 1 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി പകുതി നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് സൈഡിലോട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ബാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ നമ്മുടെ വെള്ളം തന്നെയാണ്, നോർമൽ വാട്ടറാണ്. അല്പാൽപ്പായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് ടൈറ്റും ആവരുത്, ഒരുപാടങ്ങ് ലൂസും അല്ലാത്ത രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വീണ്ടും ഒരു 10 മിനിറ്റെങ്കിലും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ ആ ഒരു റോള് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം കുഴച്ചെടുത്തതാണ് കണ്ടോ. നമ്മളിങ്ങനെ ആ ഒരു മാവ് എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് വലിഞ്ഞ് കിട്ടണം. എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് വലിഞ്ഞ് കിട്ടുന്നോ അതനുസരിച്ച് നമ്മുടെ ആ ഒരു റോള് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കണ്ടോ. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ ഒരു മാവ് റെഡിയാണ്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് നനഞ്ഞ തുണി കൊണ്ടിട്ട് ഒന്ന് കവർ ചെയ്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റണം. നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാറ്റണം. ഈ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 200 ഗ്രാം ബീഫിൻ്റെ കീമയാണ് എടുത്തിട്ടുള്ളത്. അതായത് മിൻസ്ഡ് മീറ്റ് എന്ന് പറയും, ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വരുന്ന ബീഫാണ്. നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് എല്ലില്ലാതെ എടുത്ത ചിക്കൻ ചെറിയ പീസായിട്ട് എടുത്തത് എടുക്കാം. അതല്ലെങ്കിൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് ചെറിയ പീസായിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കീമ ഞാനൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർക്കുന്നുണ്ട്. 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. 2-3 വിസിൽ കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഏകദേശം 2 വിസിൽ എടുത്തതാണ്. പേരെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുക്കറും തുറന്ന് നോക്കാം. കണ്ടോ, ആ ഒരു കീമ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തുനിന്നുള്ള ആ ഒരു സ്റ്റോക്കാണ്, അതിൻ്റെ അകത്തുനിന്നുള്ള ആ ഒരു ഫാറ്റൊക്കെയാണ് താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അത് വളരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതല്ലേ. കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം, ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ. അപ്പോൾ ഇതിലോട്ട് 1 പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ നേരത്തെ ചേർത്തതാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം 1 പൊടികളായിട്ട് ചേർക്കാം. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഞാനൊന്ന് വഴറ്റുന്നുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് എരിവ് ഉണ്ടാവില്ല, നല്ലൊരു നിറം ഉണ്ടാവും. എല്ലാം ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം പൊടികളൊക്കെ ചേർത്ത് യോജിപ്പിച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കീമ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചാൽ മതി. 1-2 മിനിറ്റ് ഈ ഒരു മസാലയിലിട്ട് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചിക്കനാണ് ചേർക്കുന്നതെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ
വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഫില്ലിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഈ ഒരു മസാലയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഏത് തരത്തിലുള്ള ഫില്ലിങ്ങിനാണെങ്കിലും ഈ ഒരു മസാല നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ നല്ല രീതിയിൽ മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2.5 ഇരട്ടി ആയിട്ടത് മാറിയിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും, കുഴപ്പമില്ല. നന്നായിട്ടൊരു 1-2 മിനിറ്റ് കൂടി ഒന്ന് കുഴച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നോളും. കണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഒരു മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെറിയ ഉരുളിയായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കണം. ചെറിയ ഉരുളിയായിട്ട് മതി. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ മതി. കണ്ടോ, ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാടങ്ങ് വലുതാക്കേണ്ട, അതേ ഒരു വലുപ്പം മതിയാവും. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ്, നിങ്ങൾ എന്ത് തരത്തിലുള്ള ഫില്ലിംഗ് ആണോ റെഡി ആക്കിയിരിക്കുന്നത് അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് വെച്ച് കൊടുത്തതിന് ശേഷം 2 അറ്റം തമ്മിൽ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുത്താൽ മതി. റോളിൻ്റെ ഷേപ്പിലായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പോൾ ഇതുപോലെ 4 എണ്ണമാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഒരു നനഞ്ഞ തുണി കൊണ്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് കവർ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തതാണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടി നല്ലോണം വലുതായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു മുട്ടയുടെ പകുതി മാറ്റി വെച്ചിരുന്നല്ലോ, ഇതിലോട്ട് ഈ ഒരു റോള് ഒന്നിട്ട് ആദ്യം കൊടുക്കണം. നന്നായിട്ട് മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ആ ഒരു മുട്ടയിൽ ഒന്നുകൂടി ഒന്ന് മുക്കിയെടുക്കണം. മുക്കിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്യണം. അപ്പോൾ 2 തവണ നമ്മൾ ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 തവണ ഞാൻ ഇതുപോലെ എല്ലാം കോട്ട് ചെയ്ത് 4 എണ്ണം ഒന്ന് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റോള് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ആദ്യത്തെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 3-4 ഒക്കെ നിങ്ങൾക്ക് ഇട്ട് ഫ്രൈ ആവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വലുതായി വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് ഏകദേശം ഒന്ന് മുരിഞ്ഞു തുടങ്ങി. നമുക്കിനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റണം. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ 4 എണ്ണമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നിന്നൊരു 12 റോള് വരെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ ചിലവിലും അതുപോലെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്കിത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും നല്ലൊരു റോള് തന്നെ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും പ്രമ്യാസ് ഈറ്ററിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി കുക്കിംഗ്.